Hi, my dear NIS വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എൻ്റെ വിവിയൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ NIS-ന്റെ, അതായത് പ്ലസ് ടു ആറ് മാസത്തിൻ്റെ മലയാളം ഭാഷ ക്ലാസ്സിലേക്ക് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നടത്തിയിട്ടുണ്ടായി. അമ്മയ്ക്കൊരു സന്ദേശം എന്ന പാഠമാണ് നമ്മൾ കുറച്ച് ചിന്തനത്തിന് വിധേയമാക്കിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം തുടരുന്നു. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഒരു അഭ്യർത്ഥന, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രിയ പഠിതാക്കളെ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആ ലൈക്ക് ബട്ടണും ഒന്ന് അമർത്താൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ അമ്മയെ തേടി എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. കൃഷ്ണനെ പേടിച്ചിട്ടുള്ള കംസന്റെ ചിന്തകൾ, ഏതുവിധനെയും കൃഷ്ണനെയും ബലരാമനെയും അമ്പാടിയിൽ നിന്ന് മധുരയ്ക്ക് വരുത്തണമെന്നും കംസനെ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്ന ദുഷ്ടചിന്ത കംസന്റെ മനസ്സിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഏതേതേത് മാർഗങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് കംസനെ, അല്ല നമുക്ക് ശ്രീകൃഷ്ണനെ കൊല്ലാൻ സാധിക്കുമെന്ന ദുഷ്ടചിന്തകൾക്ക് പ്രേരിതമായിട്ട് ഒരുപാട് അസുരന്മാരെയും പോതിനെയും ഒക്കെ പറഞ്ഞുവിട്ടെങ്കിലും അവിടെയെല്ലാം തോൽവി ഏറ്റുവാങ്ങിയ കംസൻ തുടർന്ന് ഒരു പുതിയ ഐഡിയ ആശയം വയ്ക്കുന്നു. തൻ്റെ കൊട്ടാരത്തിൽ ഒരു ശാപപൂജ, ഒരു ധനുസ് പൂജ നടത്തിയിട്ട് അതിലേക്ക് ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണന്റെ വളർത്തച്ഛനായ നന്ദഗോപരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി അവിടെ വെച്ച് കൃഷ്ണനെ വകവരുത്താമെന്ന ദുഷ്ടബുദ്ധി ഉണ്ടാക്കുകയും തുടർന്ന് അവരെല്ലാം അമ്പാടിയിൽ നിന്ന് അതിലേക്ക് വരികയും, പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ശ്രീകൃഷ്ണൻ അമ്മാവനെ കൊല്ലുകയാണ് ഉണ്ടായത്. കൃഷ്ണനെ കൊല്ലണമെന്ന് വിചാരിച്ച് വന്ന ശ്രീകൃഷ്ണൻ കംസനെ കൊന്നു. തുടർന്ന് കാര്യനിർവഹണമെല്ലാം കഴിഞ്ഞ് തൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന നന്ദഗോപരെ തിരിച്ച് അമ്പാടിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നൽകുന്ന സന്ദേശമാണ് നമ്മൾ ചിന്തിച്ചത്. വീണ്ടും നമുക്കതിലേക്ക് പ്രവേശിക്കാം. അവിടെ തൻ്റെ വളർത്തമ്മയോട് ചില സന്ദേശങ്ങൾ പറഞ്ഞു വിടുകയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ. ഇനി ഒരിക്കലും ഞാൻ അമ്പാടിയിലേക്ക് വരില്ല എന്നും സർവത്ര വ്യാപിയായിരിക്കുന്ന ഈശ്വരനാണ് ശ്രീകൃഷ്ണ അവതാരമെങ്കിലും തികച്ചും മാനുഷികഭാവം കൊണ്ട പച്ച ശ്രീകൃഷ്ണയാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. ചെറുശ്ശേരിയുടെ വളരെ ഗംഭീരമായിരിക്കുന്ന ആ കാവ്യരചനയിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. ഇവിടെ നമ്മൾ നിർത്തിയത്, പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരിക്കും, അതായത് ടെക്സ്റ്റ് ഉള്ളവര് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരിക്കുന്നത് എവിടെയാ നമുക്കറിയാം. അതായത് നമ്മൾ കണ്ടു, എന്താ ചിന്തിച്ചത്, നന്ദഗോപരെ നല്ല വാക്കുകൾ പറഞ്ഞ് അമ്പാടിയിലേക്ക് ആശ്വസിപ്പിച്ച് യാത്രയാക്കുന്നതാണ് സന്ദർഭം നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹം വഴി യശോദയ്ക്ക് ഒരു സന്ദേശവും അയക്കുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ശൈശവത്തിന്റെ സവിശേഷതയും വളരെയധികം ലളിതവും മധുരവുമായ ഭാഷയിലാണ് ഈ കാവ്യ ഭംഗി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അവിടെ കൊട്ടാരത്തിൽ വില്ല് പൂജയ്ക്കായി ക്ഷണിച്ചവര് ഉത്സവം നിശ്ചയിച്ച് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്ത് നന്ദഗോപരുടെ വശം പറഞ്ഞുവിട്ട സന്ദേശമാണല്ലോ ഇത് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എവിടെയാണ് നല്ല നാല് ചേല നന്ദഗോപനെ ഏൽപ്പിച്ചുകൊണ്ട് അത് അമ്പാടിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കൃഷ്ണന്റെ അപേക്ഷ. മാത്രമല്ല, നാല് ചേലകളും എൻ്റെ അമ്മയുടെ കയ്യിൽ ഇന്ന് തന്നെ നൽകണം, എന്നിട്ട് അമ്മയോട് പറയണം എന്നെ മറക്കരുത് എന്ന് ആണ് ഒരു ഭാഗം പറഞ്ഞത്. കൂടാതെ എനിക്ക് നന്നേ സങ്കടവുമുണ്ട്,
എന്നും അമ്മയെ അറിയിക്കണം. കൂടാതെ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം വെണ്ണയും പാലും കൊടുത്തയക്കാനും പറയണം. ഇതുകൂടാതെ വാഴപ്പഴവും എത്തിച്ചു നൽകണം. അത് നല്ല മുഴുത്ത പഴങ്ങൾ തന്നെയായിരിക്കണം. എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. തുടർന്ന് നോക്കാം. താരാട്ടുപാട്ടിന്റെ ഈണത്തിലാണ് ഈ കാവ്യ രചന നമ്മൾ പറയുകയുണ്ടായി. നോക്കാം. ചിറ്റാടയുണ്ടോ ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ഊനപ്പെട്ടിട്ടില്ലല്ലീ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നതൻ മാനസത്തിൽ. അടുത്ത കൃഷ്ണൻ പറയുകയാണ് അമ്മയോട് പറയണം, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ എന്റെ പെട്ടിക്കകത്ത് ചിറ്റാടയുണ്ട്, എനിക്ക് ചിറ്റാനുള്ള ആട വസ്ത്രം ഞാൻ മടക്കി വെടുപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അത് കൃഷ്ണന്റെ അടുക്കും ചിറ്റയാണ് കാണിക്കുന്നത്. നമ്മള് സാധാരണയായി അണിയുന്ന വസ്ത്രം അവിടെ ഇവിടെയും വാരി വലിച്ച് ഇടാറാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ എന്റെ ഉടുതുണി വസ്ത്രം നല്ല അടുക്കും ചിറ്റയോട് ഞാൻ എന്റെ പെട്ടിക്കകത്ത് അടക്കി മടക്കി വെച്ചിട്ടുണ്ട്. ചിറ്റാടയുണ്ട് ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ. വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിക്കാലത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് അവരുടെ സ്വകാര്യതയെ ോടും ഇഷ്ടത്തോടും കാണിക്കുന്ന ചില വസ്തുക്കളൊക്കെ കാണാം അല്ലെ. ഈ പാവകള് തന്റെ കളിക്കോപ്പുകള് ഇതൊക്കെ ചിലപ്പോ ആരെയും കാണാതെയാണ് അവർ ഒളിപ്പിച്ചു വെക്കുക. അതുകൊണ്ടാ പറയുന്നത് മറ്റാരും കാണാതെ വെച്ചു പോന്നു, ഞാൻ അവിടെ എന്റെ പെട്ടിക്കകത്ത് എന്റെ ആടകള് വസ്ത്രങ്ങള് വെച്ചു പോന്നിട്ടുണ്ട്. അതെല്ലാം ഊനപ്പെട്ടിട്ടില്ല എന്നേ ചിന്തിച്ചു, അത് കേടായിട്ടുണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല ദീനമാകുന്നതെൻ മാനസത്തിൽ, അതൊക്കെ ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖം തോന്നുന്നുണ്ട് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് എന്റെ ആടകള് ഞാൻ ഭദ്രമായി എന്റെ പെട്ടിക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും കേടുവരാതെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് പറയുന്നു, പിന്നെ അടുത്ത നാല് വരി പറയുന്നതാ, മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണന്നി വെറ്റീല തിന്നു ചോരുക്കിന നേരത്തു തെറ്റൊന്നു പൂട്ടുവാൻ ചെന്നേനല്ലോ. അടുത്ത വരിന്താ, മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ. മഞ്ഞൾ പിഴിഞ്ഞുള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ മഞ്ഞ പട്ടു വസ്ത്രം, പീതാംബര വസ്ത്രം. അതായത് ഇവിടെ മഞ്ഞൾ പിഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ തുണി ഇന്നത്തെ പോലെ ടെക്നോളജി ഒരു പക്ഷെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ തുണിയെല്ലാം മഞ്ഞ കളറാക്കാൻ ഒരു പക്ഷെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞു വെച്ച അതായിരിക്കാം അന്നത്തെ രീതി. അതുകൊണ്ടാണ് ഇവിടെ മഞ്ഞ കളറിൽ മുക്കിയിട്ടുള്ള എന്റെ കൂറകൾ എന്ന് പറഞ്ഞെന്താ വസ്ത്രം ഒന്നുമേ മങ്ങാതെ, അത് മങ്ങാതെ വെയിലത്തൊക്കെ ഇട്ട് ചിലപ്പോൾ മങ്ങിപ്പോകും, അത് മങ്ങാതെ ശ്രദ്ധിച്ചു കൊള്ളണം, മാനിച്ചു കൊള്ളേണം. നീ അമ്മയോട് പറയുകയാണ്, എന്റെ ആ മഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഒരു കേടും കൂടാതെ കളറ് മങ്ങിപ്പോകാതെ, ഇന്നിപ്പോ കളർ ഗാർഡൊക്കെ ഉണ്ടല്ലേ, അന്ന് കളർ ഗാർഡൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് അത് വെയിലൊന്നും കൊള്ളാതെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു പോരണം അമ്മേ എന്ന് കൃഷ്ണൻ അമ്മയോട് പറയുന്നു. പിന്നെന്താ പറയുന്നത്, വെറ്റില തിന്നു ചുരുക്കിന നേരത്ത്. പണ്ടൊക്കെ ഈ സ്ത്രീകളൊക്കെ വെറ്റില മുറുക്കുമായിരുന്നു അല്ലേ, ഗോപ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ ഈ വെറ്റില മുറുക്കുമ്പോ ഇന്നത്തെ പോലെ വെറ്റില മുറുക്കായിരിക്കില്ല, കാരണം വെറ്റില മുറുക്കുന്നതിന് ഓരോ രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വെറ്റില മുറുക്കുമ്പോ പിന്നെ വെറ്റിലയും പാക്കും നൂറൊക്കെ മാത്രം എന്നാണ്, നമ്മള് പുകയിലയും മറ്റു എന്താ പറയാ വസ്തുക്കൾ വേണ്ടാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മുറുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഈ വെറ്റില മുറുക്കുന്ന സമയത്ത് ഈ അടയ്ക്ക പാക്ക് ചേർക്കുമ്പോൾ അത് ചില അടയ്ക്കയ്ക്ക് ചെരുക്ക് എന്ന് പറഞ്ഞ, അതായത് അത് കൂട്ടിക്കഴിക്കുമ്പോൾ തല വീഴും, ചെരുച്ച് അഥവാ തല കറങ്ങി വീഴും. അങ്ങനെ ഒരിക്കല് ശ്രീകൃഷ്ണന്റെ അമ്മ വളർത്തമ്മയായ യശോദ ഒരിക്കല് എന്ത് ചെയ്യുണ്ടായി, വെറ്റില തിന്നു ചൊരുക്കിന നേരത്ത്, തല കറങ്ങി വീണ നേരത്ത്, അഥവാ അതിന്റെ ആ കട്ട് അതിന്റെ ആ ചെരുക്ക് സഹിക്കാൻ പറ്റാതെ
അന്ന് കണ്ണൻ കൊച്ചുകുട്ടിയാണ്. അപ്പം അമ്മ മുറുക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം, ഈ ആദ്യമായിട്ട് വെറ്റില മുറുക്കുന്നവർക്കും ഇങ്ങനെ പറ്റാറുണ്ട്, കാരണം എന്താ, വെറ്റില ചവയ്ക്കുന്ന സമയത്ത് അടക്കയുടെ പോലെയൊക്കെ ചെരുക്ക് എന്ന് പറയുന്നത് കടൽ ചെരുക്ക്, അടക്ക ചെരുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ചെരുക്ക് ഏറ്റ നേരത്ത് തല കറങ്ങി വീണ സമയത്ത് കുറച്ചു നേരം യശോദ അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയുണ്ടായില്ലേ. അങ്ങനെ കിടക്കുന്ന സമയത്ത് തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ, എന്താ പെട്ടെന്ന് തെറ്റെന്ന് പെട്ടെന്ന് പൂട്ടുവാൻ നിന്ന കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ പുണരാൻ വേണ്ടി കണ്ണൻ ഓടിച്ചെന്നു. അങ്ങനെ കണ്ണൻ ഓടിച്ചെന്ന സമയത്ത് അമ്മയ്ക്ക് ബോധം ലഭിക്കുകയുണ്ടായി, തിരിച്ച് ബോധം കിട്ടി. അങ്ങനെ ബോധം കിട്ടിയ സമയത്ത് പറയുകയാണ്, എന്താ പറയുന്നത്, പിന്നെ വെറ്റിയില തിന്നു ചോരിക്കീന നേരത്തു തെറ്റൊന്നു പൂട്ടുവാൻ ചെന്നേനല്ലോ. പെട്ടെന്ന് ഞാൻ അന്ന് പാഞ്ഞു വന്ന അമ്മയ്ക്ക് ഓർമ്മണ്ടോ, അങ്ങനെ ഞാൻ അമ്മയെ വന്ന് കെട്ടിപ്പുടന്നപ്പോഴല്ലേ അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയത്. അങ്ങനെ മകൻ വന്ന് തന്നെ ഉണർത്തിയത് കൊണ്ട് അന്ന് അമ്മ മകനൊരു ഉപകാരം നൽകിയിരുന്നു. എന്താ, കൂലിയായന്നീനമ്മ തന്ന അമ്മ തൻ നൽകീന ചേലയുമാരുറ്റു പോകല്ലാതെ. ഞാൻ ചെയ്ത ആ സൽപ്രവൃത്തിക്ക് വേണ്ടി അന്ന് അമ്മ എനിക്കൊരു ഉപഹാരം, ഒരു സമ്മാനം തരികയുണ്ടായി. കൂലിയായി, എന്താ കൂലിയായി എന്നാണ്, റിവാർഡായിട്ട്, പ്രതിഫലമായിട്ട് തന്നെ ഉണർത്തിയതിനെ, നീ കൊഞ്ഞു മോനെ, നീ ചെയ്തു നല്ലൊരു കാര്യം, ഒരുപക്ഷെ ഞാൻ അങ്ങനെ ബോധമില്ലാതെ കുറെ നേരം കിടന്നേനെ. അതുകൊണ്ട് കൂലിയായന്നാദീനമ്മ തൻ നൽകീന, എന്റെ അമ്മ അന്ന് കൂലിയായി നൽകീന. ചേലയുമാരുറ്റു പോകല്ലാതെ, അന്ന് അമ്മ എനിക്ക് തന്ന ആ ചേലയുണ്ടല്ലോ, അതും മാരുറ്റു പോകല് കേടുവരാതെ സൂക്ഷിച്ചു കൊള്ളണമേ. ഇവിടെ അമ്മയോട് ഒരു എന്താ പറയാ, ഒരുപാട് കാര്യങ്ങള് കണ്ണന്റെ ശ്രദ്ധിച്ച് വെക്കാനാണ് പറയുന്നത്. കൂലിയായന്നീനമ്മ തൻ നൽകീന ചേലയുമാരുറ്റു പോകല്ലാതെ, അതൊരു കാര്യം. അടുത്ത് വീണ്ടും പറയുന്നു, എന്താ, പിള്ളേരെ നുള്ളീനാൻ എന്നങ്ങു ചൊല്ലിട്ടു പീലി കൊണ്ടെന്നെ ആടിച്ചാളമ്മ. പിന്നെ വേറെ ദിവസം കാര്യം പറയുകയാണ്, അതായത് അമ്പാടിക്കണം, അമ്പാടിയിൽ വളരുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ കൃഷ്ണൻ ചില വികൃതികളൊക്കെ ഒപ്പിക്കുകയും, എന്താ വികൃതി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ പിടിച്ച് നുങ്ങാ പിച്ചുക മാന്ത കഴിച്ച ഇങ്ങനത്തെ സകല വികൃതി, അതായത് തികച്ചും മാനുഷിക ഭാവമാണ് കൃഷ്ണൻ ഇവിടെ കാണിക്കുന്നത്. ഒരു കൊച്ചു ഇവിടെ നമ്മുടെ ചെറുശ്ശേരി അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്, ഈശ്വര ഭാവത്തെക്കാൾ ഉപരി മാനുഷിക ഭാവത്തെയാണ് ചെറുശ്ശേരി നമ്മുടെ മുമ്പിൽ കൃഷ്ണനെ കാണിക്കുന്നത്. കുറെ ആൾക്കാര് ശ്രീകൃഷ്ണനെ ഈശ്വര ഭാവത്തിൽ സങ്കല്പിക്കുമ്പോൾ ചെറുശ്ശേരി ഇവിടെ തികച്ചും മനുഷ്യനായി പിറന്ന ഒരു കുട്ടിയായിട്ട് ശ്രീകൃഷ്ണനെ മാനിക്കുന്നു. മാത്രമല്ല ഒരു മനുഷ്യക്കുട്ടി എന്തൊക്കെ വികൃതികൾ ഒപ്പിക്കുന്നു അതെല്ലാം ഇവിടെ ശ്രീകൃഷ്ണൻ ഒപ്പിക്കുന്നു. അതായത് കൂട്ടുകാരെ നുള്ള പിച്ച എന്നൊക്കെ ചെയ്തിട്ടുണ്ടായി, അങ്ങനൊരിക്കൽ ശ്രീകൃഷ്ണൻ കളിക്കലേ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങോ ചൊല്ലിട്ടു, അതിലോക്കത്തുള്ള അമ്മമാരൊക്കെ ഒന്ന് പരാതി പറയണ്ടായി യശോദയടുത്ത്, നിങ്ങളെ മോണ്ടല്ലോ ആള് കച്ചറയാണ്, എന്റെ കുട്ടികളെ നുള്ളുണ്ടായി, പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിട്ടു പീലി കൊണ്ടെന്നാണ്. അപ്പോ അമ്മ മറ്റുള്ളവരെ ബോധിപ്പിക്കണ്ടേ, അതായത് ശ്രീകൃഷ്ണൻ ശരിക്ക് ചെയ്തൊരു വികൃതിയാണെങ്കിലും അത് അമ്മയ്ക്ക് ആസ്വദിക്കാൻ പറ്റും, അയലോക്കാർക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയലോക്കാരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ അന്നൊരു മയിൽപ്പീലി എടുത്തിട്ട് കൊടുത്തു ഒരു അടി ശ്രീകൃഷ്ണനെ. അടി കൊടുത്തപ്പോഴോ പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ, പീലി മയിൽപ്പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. അമ്മ അന്ന് അടിച്ചല്ലോ, ഓർമ്മല്ലേ അമ്മേ, ആ അന്ന് കേണു കൊണ്ടെന്നു, അന്ന് ആകെ കരഞ്ഞുകൊണ്ട്, കേണുകൊണ്ട് കരഞ്ഞുകൊണ്ട് വഴക്കായി പോയി. അന്ന് ആകെ ഒച്ചയും ബഹളായി, ഞാൻ കൃഷ്ണൻ കരഞ്ഞു, ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല, നുള്ളിയിട്ടില്ല, പിച്ചിട്ടില്ല, അവര് മനഃപൂർവ്വം വെറുതെ തന്നെ വഴിചാറി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വേണ്ട ഒച്ചയും ബഹളമൊക്കെ ആയി. അതൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരം സംഭവിക്കുന്ന അയൽവക്കത്തൊക്കെ ഉണ്ടായാലും അടുത്ത വീട്ടുകാരും നമ്മൾ അടിപൊളിയൊക്കെ ഉണ്ടാവുന്ന സ്വാഭാവികമാണല്ലോ. എന്നിട്ട് അച്ഛനമ്മമാര് വെറുതെയും വേണ്ടി അത് ചോദിക്കാനൊക്കെ ചെല്ലുക പതിവാണ് ഇവരില്ലാത്തവര്. പക്ഷെ ഇവിടെ അയലോക്കാര് ബോധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ ഒരു മയിൽപ്പീലി എടുത്ത് ശ്രീകൃഷ്ണനെ തല്ലി. എന്നിട്ട് എന്താ ഉണ്ടായത്, ശ്രീകൃഷ്ണൻ അങ്ങനെ കരച്ചലോട് കരച്ചിലായി, എന്നിട്ടോ വടക്കായി. പിന്നെന്താ ഉണ്ടായത്, ഞാനൂണിന്നോ വരാതെ നിന്ന നേരം, അന്ന് ഊണ് കഴിക്കാൻ കൃഷ്ണൻ വരാതെ നിന്നു. അമ്മ കുറെ വിളിച്ചു, ഞാൻ ഊണിന്നു വരാതെ നിന്ന നേരം, കാലായി ഭക്ഷണക്കായി, കൃഷ്ണ വാ ഭക്ഷണം കഴിക്കൂ, എണ്ണച്ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട, കൃഷ്ണൻ തെറ്റിയെന്നു.
അങ്ങനെ വഴക്കിനെ തുടർന്ന് അന്ന് ഊണ് കഴിക്കാൻ വരാതെ നിന്ന നേരം തെണ്ടമായെന്നാദീനു നീ നൽകീന കണ്ടി കഞ്ചേലാമാറക്കല്ലാതെ. അന്ന് കുറെ നേരം കൃഷ്ണൻ ഭക്ഷണം കഴിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവനെ വീണ്ടും സോപ്പിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരണ്ടേ. അതിന് അമ്മ അന്ന് എടുത്തൊരു പരിപാടി എന്താ, ആ അയലോക്കാരൊക്കെ പോയി കണ്ടപ്പോ അമ്മ വരച്ച കൃഷ്ണൻ, കൃഷ്ണ അതെ ഞാൻ നിന്നെ തള്ളാൻ വേണ്ടി തള്ളിയൊന്നല്ല, പിന്നെന്താണ്ട് അയച്ചാ അവരെ ബോധിപ്പിക്കണ്ടേ, അതുകൊണ്ട് നീ ചെയ്തതന്നെ തരി, നീ നുണിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ പൊന്നു മോനെ നീ എന്ത് ചെയ്യാം, ആ അന്ന് തിണ്ടമായെന്നത് അതിനു തന്ന, അതായത് അന്ന് ശിക്ഷ തിണ്ടാണ ശിക്ഷ, തിണ്ടമായെന്നതിനു നീ നൽകിയ അന്ന് ഒരു എന്താ പ്രായശ്ചിത്തം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു പരിഹാരമായിട്ട്, ഏതായാലും ഞാൻ നിന്നെ അടിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു കണ്ടിക്കഞ്ചേര തരാം, കണ്ടിക്കഞ്ചേര എന്ന് പറഞ്ഞാൽ പച്ച വസ്ത്രത്തിലുള്ള ഒരു പച്ച വസ്ത്രം നിനക്ക് തരാം എന്ന് പറഞ്ഞ അമ്മ അന്നൊരു വസ്ത്രം കൊടുത്തു. കൃഷ്ണ കുറെ വസ്ത്രങ്ങൾ ഉപഹാരങ്ങൾ ഇങ്ങനെ കിട്ടുന്ന അതൊക്കെ കൃഷ്ണ മടക്കിയായിട്ട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ് അന്ന് നിങ്ങൾ നൽകിയ കണ്ടിക്കഞ്ചേല മറക്കണം, അത് മറക്കരുത്. എന്തൊക്കെയാ നോക്കൂ, ഞാൻ എന്റെ വസ്ത്രം അവിടെ മടക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഓരോരോ ഉപഹാരങ്ങൾ നിങ്ങൾ പലപ്പോഴും എനിക്ക് തന്നത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര സൂക്ഷിപ്പ് കാരണം കൃഷ്ണൻ, ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ, വലിച്ചു പാറി അവരിവിടെയൊക്കെ വലിച്ചു പാറി എറിഞ്ഞു പോവാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കണ്ടിക്കഞ്ചേല മറക്കല്ലാതെ എന്നിട്ട് എന്താ പറയുന്നത്, പൊങ്ങീനോരാശപൂലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ. പിന്നെ പറയാണ് നമ്മളെ ഈ അരഞ്ഞാണം കെട്ടുമ്പോ അല്ലെങ്കിൽ കിങ്ങിണി അതിലെ ആ മണികളൊന്നും താഴത്ത് ചാടിപ്പോകാതെ, അത് കളകളാ സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതൊക്കെ താഴെ വീഴാതെയുള്ള എന്റെ കിങ്ങിണി ഉണ്ട് അവിടെ, അത് യാതൊരു കാരണവശാലും താഴെ വീഴാതെ നോക്കിക്കൊള്ളണം അമ്മയെ എന്ന്. പിന്നെന്താ പറയുന്നത്, പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാലാതെ നീ. പിന്നെ അമ്മയോട് വീണ്ടും പറയുന്നു, അതായത് എന്റെ കുറെ പാവകളുണ്ട് അവിടെ, എന്റെ കുട്ടികളാകുമ്പോ കളിക്കുമ്പോ പാവകളൊക്കെ ഉണ്ടാവും, പണ്ടത്തെ കുട്ടികളൊക്കെയാണ് ടോയ്സും പാവകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പണ്ടത്തെ കളിപ്പാട്ട് ഇന്നത്തെ കളിപ്പാട്ടൊക്കെ വളരെ വ്യത്യാസം ഒന്നും എന്താ, പണ്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന പാവകളൊക്കെ ആയിരിക്കും ഓലപ്പന്ത്, അതേമാതിരി ഓല കൊണ്ട് ഉണ്ടാക്കുന്ന പച്ചത്തത്ത, ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ആകർഷീയമായിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിച്ചു. ഇന്നിപ്പോ നമ്മളെന്താ യന്ത്രത്തോക്ക് AK-47 കടയിൽ വാങ്ങിക്കുന്നത്, അത് കുട്ടികൾക്ക് അക്രമവാസന ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ കുട്ടികളെ പരിപാലിക്കുന്നത്. പണ്ട് കുട്ടികൾ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണൻ കുട്ടിയായിരുന്ന സമയത്ത് കുറെ പാവകളൊക്കെ പ്രദാനം ചെയ്തിരുന്നു, ആ പാവകളൊക്കെ അവിടെ വൃത്തിയായിട്ട് എടുത്തു വെക്കണം, അതൊന്നും കേടുവരരുത്, ഞാൻ ഈ തിരിച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊന്നും എനിക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് പറയാണ് പാവകളൊന്നും ഈ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ എന്ന്. പിന്നെ ലാസ്റ്റ് രണ്ട് വരി, ഈ കവിതയിലെ ലാസ്റ്റ് രണ്ട് വരിയാണ് ഇതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുശ്ശേരിയുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറഞ്ഞ കൃഷ്ണഗാഥയുടെ അല്പം വരികളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. എന്താ അത്, ലാസ്റ്റിലെ രണ്ട് വരിയാണ്, ചേണിറ്റു നിന്നുള്ളോരോണാവില്ലൊന്നുമേ ഞാനറ്റു പോവല്ലോ ഞാൻ വരുമ്പോൾ. ഇവിടെ ചെറുശ്ശേരി നമ്മുടെ പഴയകാല സ്മൃതി അല്ലെങ്കിൽ ഓർമ്മകളിലേക്ക് വന്ന് ഓണക്കാലൊക്കെ ആകുമ്പോൾ ഈ ഓണവില്ല് ഉണ്ടാക്കുക എന്നൊരു പതിവുണ്ട്. ഓണവില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞായിരിക്കും ഈ മുള മുള ഇല്ലേ, മുള പൊളിച്ചിട്ട് അതിൻ്റെ മൂന്ന് കമ്പുകൾ അടുക്കിൽ കൂടിയിട്ട് ഒരു വില്ലുണ്ടാക്കും, എന്നിട്ട് അതിൽ ഞാണുണ്ടാക്കും, ആ ഞാണിൽ ചില മണിലൊക്കെ കെട്ടിങ്ങനെ ഓണവില്ല് കൊട്ടുക, നല്ലൊരു പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സംഗീത ഉപകരണമാണ് ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ് ഈ ഓണവില്ല്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഓണവില്ല് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഞാണ് പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഞാണ് പൊട്ടിപ്പോകാതെ എന്റെ ഓണവില്ല് വളരെ സുരക്ഷിതമായിട്ട് എന്റെ അമ്മയെ അവിടെ എടുത്തു വെക്കണം, അത് പൊട്ടിപ്പോകരുത്, കാരണം അടുത്ത ഓണം വരുമ്പോ എനിക്ക് ഓണത്തിന് ആഘോഷിക്കാനുള്ളതാണ് ഈ ഓണവില്ല്, അതിന്റെ ഞാണൊന്നും പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ചിട്ട് സൂക്ഷിക്കണം. ഇത്രയാണ് ചെറുശ്ശേരിയുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന ഈ കാവ്യഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏത് കുട്ടിക്കും ഉണ്ടാവുന്ന ഏറെ കരുതലോടെ സൂക്ഷിക്കുന്നതും സൂക്ഷിക്കേണ്ടി വരുന്നതുമായ ചില സ്വകാര്യ രീതികൾ കൃഷ്ണൻ എത്രമാത്രം ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് ലാസ്റ്റ് ഭാഗങ്ങളിൽ കാണാം. പിന്നെ അതൊക്കെ എല്ലാം ഒരിക്കൽ കൂടി അമ്മയെ ഓർമ്മിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പാഠഭാഗത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നോക്കൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ മാത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം എഴുതാൻ കഴിയും. ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങൾ ഇതാണ്, ഇതിന് പുറകിൽ കൊടുത്ത് ചോദിക്കും. അമ്മയ്ക്ക് നൽകുവാനായി കൃഷ്ണൻ നന്ദഗോപനെ ഏൽപ്പിക്കുന്ന സമ്മാനം എന്താണ്, നാല് ചേലകൾ ആദ്യം പറഞ്ഞത്. ദീനമാകുന്നതെൻ മാനസ്തെങ്കിൽ എന്ന് പറയുന്നൊരു വരി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, അത് എന്ത് കാര്യം ആലോചിച്ചിട്ടാണ് കൃഷ്ണന്റെ മനസ്സ് ദീനമാകുന്നത്. അതുപോലെ പാൽവെണ്ണയുണ്ണാത്തതു കൊണ്ടുള്ള വേദന പരിഹരിക്കുവാൻ കൃഷ്ണന്
കണ്ടെത്തുന്ന മാർഗം എന്താണ്? നമ്മൾ ക്ലാസ് അത് ചുരുക്കാൻ ചെയ്യാൻ പറ്റും. അമ്മ കൃഷ്ണനെ ശിക്ഷിച്ചത് എന്തിനെ? ഓർമ്മയില്ലല്ലോ എന്തിനാ ശിക്ഷിച്ചത് എന്നും അതിന്റെ പരിണാമം എന്തായിരുന്നു. കുട്ടിക്കാലത്ത് ധരിച്ചിരുന്ന കിങ്ങിണി, കിങ്ങിണി എന്ന് പറഞ്ഞാൽ അറിഞ്ഞാല് ഏത് പ്രത്യേക എന്ത് പ്രത്യേക അല്ലെങ്കിൽ ഏത് പ്രത്യേകതയാണ് കൃഷ്ണൻ ഓർത്തു വെച്ചിരിക്കുന്നത്, അതിന്റെ മണിയെല്ലാം കഴിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചണം. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്ന ആരെല്ലാം, ഞാൻ ഈ ക്ലാസ്സിന്റെ ആരംഭത്തിൽ ആരാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് ഞാൻ പ്രത്യേകം പറയുകയുണ്ടായി. പിന്നെ കൃഷ്ണകഥ എന്ന പേര് പ്രചരിപ്പിക്കാൻ കാരണം എന്ത് ഞാൻ പറഞ്ഞു, അതിന്റെ കാരണകഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പാഠത്തിലേക്ക് വന്നിട്ടുള്ളത്. കൃഷ്ണകഥയ്ക്കുള്ള ഭാഷാപരമായ സവിശേഷതകൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് അപഗ്രഥന ചോദ്യങ്ങളാണ് ചിലതൊക്കെ. പാഠത്തിലെ ചില പദങ്ങൾ പദങ്ങൾക്ക് മൂന്ന് വിധം അർത്ഥം കൊടുക്കുന്നു. അത് ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കുക. അതിൽ എ ബി സി ഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചിറ്റാട എന്നുള്ളതിന്റെ അർത്ഥം ചിറ്റാനുള്ള ചേല, പട്ട് വസ്ത്രം, കൊച്ചുമുണ്ട്, ഇതിൽ ഏതാണ് കൊച്ചുമുണ്ട് എന്നുള്ളത്. അങ്ങനെ മൂന്നെണ്ണത്തിൽ കറക്റ്റായി ഒക്കെ ഒരേ വസ്ത്രങ്ങൾ അർത്ഥങ്ങളാണെങ്കിൽ തരും. കൂറ എന്നുള്ളതിന്റെ അർത്ഥം അടുക്കളയിൽ കടന്ന കൂറയാണോ, വസ്ത്രം, പാറ്റ, പാത, പതാക, ഇതിലേതാണ് എന്ന് തിരഞ്ഞെടുക്കുക. കൂട്ടുക എന്നുള്ളതിന്റെ അർത്ഥം ബന്ധിക്കുക, അലിംഗനം ചെയ്യുക, നിലം മുഴുക എന്നുള്ളത്. നിലം കാളക്കൂട്ടനെയൊക്കെ പറയുന്നില്ലേ, അത് ഏതാണ് വേണ്ടത് തിരഞ്ഞെടുക്കുക. ഈ പാഠത്തിൽ അർത്ഥ യോജിക്കുന്നതാണ് എടുക്കേണ്ടത്. ചേണ് എന്നുള്ളതിന്റെ അർത്ഥം ഭംഗി, ബലം, ഇങ്ങനെ മൂന്ന് അർത്ഥങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക. പിന്നെ ഓരോ വാക്യത്തിൽ ഉത്തരം എഴുതുക. കൃഷ്ണൻ ഇനി വേഗം അമ്പാടിയിലേക്ക് ചെന്നോളണം എന്നില്ല എന്ന് നന്ദനും യശോദയും വിചാരിച്ചേക്കാം. എന്തുകൊണ്ട്? നമ്മൾ ചർച്ച ചെയ്തു. കൃഷ്ണനും നന്ദനെയും യശോദയെയും മറക്കാനേ കഴിയില്ല. കാരണം വ്യക്താക്കുക. ഈ കൈതഭാഗം കേട്ടവർക്ക് വ്യക്തമായിട്ട് എന്തെങ്കിലും കഴിഞ്ഞു വയ്ക്കും. കൃഷ്ണൻ പറഞ്ഞയക്കുന്ന സന്ദേശത്തിൽ ഏറ്റവും ആർദ്രയും അടിസ്ഥാനപരവുമായ വാക്യം ഏത് അറിയില്ലേ? തനിക്ക് അമ്മയിൽ നിന്ന് കൂലി കിട്ടാൻ ഇടയാക്കിയ എന്ത്? ഇന്ന് ഞാൻ പറഞ്ഞ വിഷയമാണ് കൃഷ്ണൻ അയവിറക്കുന്ന ആ മൂർത്തി ചെരുക്കിയപ്പോൾ കൃഷ്ണൻ അന്ന് അമ്മ കൊടുത്ത ആ കൂലി എന്തായിരുന്നു? ഞങ്ങൾ, നിങ്ങൾ, നമ്മൾ എന്നിവയിൽ യുക്തമായ പദം ചേർത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ പൂരിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പാഠം തയ്യാറാക്കി അയച്ചു തന്ന് അയച്ചു തരാനേ ഡാഷ്ക്ക് പറ്റൂ. അവിടെ ഏതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് പൂരിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്. പിന്നെ ചില വിലയിരുത്തിയ ചോദ്യങ്ങളുണ്ട്. സ്വന്തം ചില നിധികൾ യശോദ സൂക്ഷിക്കണം എന്ന് കൃഷ്ണൻ അപേക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായി നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഏതാണ്? കുറെ സാധനങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, അതുണ്ടല്ലോ, അത് സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഏതാണ്? കൃഷ്ണകാഥ തനിക്ക് മാനുഷികമായ കൃഷ്ണകാഥ തനി മാനുഷികമായ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൃഷ്ണനെ മാനുഷികമായിട്ടാണ് ചെറുശ്ശേരി കാണുന്നത്, ഈശ്വരീയ ഭാവമല്ല. പാഠഭാഗത്തെ ആസ്പദമിക്ക് പരിശോധിക്കുക. കൃഷ്ണകാഥയിൽ കേരളീയമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരുന്നതിന് ചെറുശ്ശേരി അവലംബിക്കുന്ന രചനാ കൗശലം വിലയിരുത്തുക. അതായത് ശരിക്കും കൃഷ്ണകാഥ നമുക്ക് മധുര എന്ന നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെയാണ്, പക്ഷെ ഇവിടെ ചെറുശ്ശേരി അതിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് അടങ്ങിയ ഈ കഥയെ നേരെ തിരിച്ചിട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ആ കഴിവെന്ന് അറിയിക്കാം. അകന്നിരുന്നു കൊണ്ട് അയവിറക്കുമ്പോൾ മനസ്സിലുദിക്കുന്ന മറക്കാനാവാത്ത ഒരു അനുഭവം വിഷയമാക്കിക്കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു കത്ത് തയ്യാറാക്കുക. ഇതിവിടെ അതേപോലെ കൃഷ്ണൻ ഒരു സന്ദേശം അയച്ചല്ലേ, കൃഷ്ണൻ സത്യം പറഞ്ഞ ലെറ്റർ അയച്ചതാണ്, അതേപോലെ നിങ്ങളും ഒരു ലെറ്റർ തയ്യാറും. കൃഷ്ണ കഥാകർത്താവിനെ പറ്റി ചുരുക്കി ഉപയോഗിക്കാം. ഞാൻ ഈ പാഠത്തിന്റെ ആദ്യഭാഗം ചുരുക്കിയിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അറിയുന്നവർക്ക് എല്ലാം തരും. ഇനി ഇതിന്റെ ഉത്തരസൂചിക വേണ്ടവർക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. ഇത്രയാണ് ഈ ഭാഗത്ത് നമ്മൾ വരുന്നത്, അമ്മയ്ക്കൊരു സന്ദേശം എന്നതിൻ്റെ ഈ ഭാഗം വരുന്നത്. ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഈ മലയാള ബുക്കിലെ പാഠഭാഗങ്ങൾ അഞ്ച്, ആദ്യത്തെ ബുക്ക് തന്നെ അഞ്ച് പാർട്ടായിട്ട് വരുന്നുണ്ട്. അതിൽ പാർട്ട് ഒന്നിന് ഞാൻ ഉൾക്കൊള്ളിച്ചത് അല്ലെങ്കിൽ ഒന്നിനാമുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെ അങ്ങനെയാണ്, ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, അങ്ങനെ അഞ്ച് ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒന്നാം ഭാഗത്തിൽ രണ്ട് കവിതയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ രണ്ട് കവിതയിൽ ഒരു കവിത ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞു ആ പാർട്ട് ഒന്നില്. ഇനി പാർട്ട് രണ്ടില് രണ്ട് കഥയാണ്, പാർട്ട് മൂന്നില് മൂന്ന് കവിതയാണ്, ആൻഡ് പാർട്ട് നാലില് മൂന്ന് ഗദ്യമാണ്, പാർട്ട് അഞ്ചില് രണ്ട് പരിഭാഷയാണ്. ഇങ്ങനെ വരും ഓരോ പാർട്ടിലും ഇത്ര ഇത്ര പാഠങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗങ്ങൾ, കാരണം ഞാൻ യൂട്യൂബിൽ വേറെ പല ക്ലാസ്സുകളും കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്, പ്ലസ് ടു ഡിഗ്രി അതൊക്കെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സുകളൊക്കെ ഞാൻ കയറ്റിക്കൊണ്ടിരിക്കവേ നമ്മുടെ ഈ മലയാള ഗ്രന്ഥം തന്നെ ഇപ്പോൾ ഒരുപാട് പാർട്ടായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കയറ്റി പറഞ്ഞാൽ പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടും, അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്ന ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബാക്കി പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിക്കുക, പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ ക്ലാസ്സിൻ്റെ തുടർഭാഗം ലഭിക്കുന്നതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അടുത്ത ഭാഗങ്ങൾ ഞാൻ അയച്ചു തരുന്നതാണ്. അത് റെക്കോർഡറായിട്ട് വീഡിയോ ഇവിടെ റെഡിയാണ്, ആ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് അയച്ചു തരും.
കാരണം ഇതൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഒത്തിരി ടൈം വരും. അതുമല്ല അത് ബുദ്ധിമുട്ട്, അത് 12 മണി വരെയൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ നമ്മൾ എഡിറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അത് വീഡിയോ ക്ലാസ്സായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇനിയിവിടെ അതേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്യുക, 9387801833. ഒരിക്കൽ കൂടി പറയാം, 9387801833. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തുടർഭാഗം ലഭിക്കും. കാരണം ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇതിൻ്റെ ഉത്തര സൂചിക എന്തായാലും അയക്കുന്നുണ്ട്. അപ്പോൾ അതും അയക്കാൻ നിങ്ങൾക്ക് ടെലിഗ്രാം വഴി അയക്കാൻ പറ്റൂ, കാരണം ഇതുവഴി അയക്കുമ്പോൾ ഒരുപാട് വരും. അപ്പോൾ അതുകൊണ്ട് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക, വേണ്ടവർക്ക് ടെലിഗ്രാം വഴി നോട്ടുകളും അയച്ചു തരും. അപ്പോൾ അത് പഠിക്കുക. പിന്നെ വേറെ കാര്യം, ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ഏത് ജോലി, കാരണം ഇപ്പോൾ NIOS പഠിക്കുന്നവർ പലരും പല അനുബന്ധ ജോലികൾ ചെയ്യുന്നവരാണല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ പോക്കറ്റിലുണ്ടെങ്കിൽ അത് വല്ല നമ്മളെ ഇയർഫോൺ വെച്ച് കഴിപ്പിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പണി നടക്കും, ഈ ക്ലാസ്സും കേൾക്കാം. പ്രത്യേകിച്ച് ഒരു വളരെ അനായാസത്തോടെ നിങ്ങൾക്ക് ഇത് പാസ്സാവാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ തുടർ ഭാഗമുള്ള മലയാള ക്ലാസ്സിനായി നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9387801833 കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് അയച്ചു തരും, അതിൻ്റെ ടേംസ് ഉണ്ടാകും. അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. ബാക്കി ഭാഗങ്ങൾ വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യും. പിന്നെ ഒരിക്കൽ കൂടി ഒരിക്കലും എൻ്റെ PVN ഗ്ലോബൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടിയിലുള്ള ലൈക്ക് ബട്ടണും അയക്കുക. പോരാ, നിങ്ങളുടെ കിട്ടാവുന്ന അത്ര NIOS സ്റ്റുഡൻസുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. NIOSമായി ബന്ധപ്പെട്ട പലവിധ സേവനങ്ങൾ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഫ്രീ എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്ന കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരമാവധി എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നു. തുടർഭാഗം ലഭിക്കുന്നതിന് ഫോൺ വഴി കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.